എല്ലാവർക്കും സന്ധ്യാദീപത്തിലേക്ക് വീണ്ടും സ്വാഗതം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി ലയ വരമതുലം ദേവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മംഗളാപം മായാവിം പ്രസാദം നാളെയാണ് ധനുമാസത്തിലെ തിരുവാതിര. മകയിരം വ്രതം ഇന്ന് ആരംഭിച്ചു. പൂർണ്ണമായും സ്ത്രീ ഉത്സവമാണ് ധനുമാസത്തിലെ തിരുവാതിര. സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മാത്രം മുൻനിർത്തിയാണ് തിരുവാതിര ചടങ്ങുകളെല്ലാം. ശ്രീ പരമേശ്വരൻ്റെ ജന്മ നക്ഷത്രമാണ് ധനുമാസത്തിലെ തിരുവാതിര. തിരുവാതിര നാളിൽ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹത്തിനാണ് വ്രതം അനുഷ്ഠിക്കുന്നത്. വിവാഹിതർ ദീർഘമാംഗല്യത്തിനും പെൺകുട്ടികൾ ഉത്തമ പങ്കാളിയെ ലഭിക്കുന്നതിനുമാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിര നാൾ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ അനുഷ്ഠിക്കുന്ന വ്രതം എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഭർത്താവിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി സ്ത്രീകൾ ആചരിക്കുന്ന അത്യുത്തമ വ്രതങ്ങളിലൊന്നാണ് തിരുവാതിര. ശക്തി ശിവനോടൊപ്പം ചേരുന്ന തിരുവാതിര ദിനത്തിൽ വ്രതം അനുഷ്ഠിച്ചാൽ ഉത്തമ ദാമ്പത്യ ജീവിതം ലഭ്യമാകുമെന്നാണ് മറ്റൊരു വിശ്വാസം. മകയിരം വ്രതവും ഒരിക്കലോടെയാണ് അനുഷ്ഠിക്കേണ്ടത്. മകയിര ദിനത്തിൽ വിവിധ കിഴങ്ങ് വർഗ്ഗങ്ങൾ ചേർത്തുണ്ടാക്കിയ എട്ടങ്ങാടി ഗണപതിക്ക് നിവേദിച്ച ശേഷം കഴിക്കാമെന്നാണ് പറയുന്നത്. തിരുവാതിര ദിനത്തിൽ പുലർച്ചെ ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കും. ഗായത്രി മന്ത്രം ചൊല്ലുന്നത് നല്ലതാണ്. അന്നേ ദിവസം അരിയാഹാരം ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. പഞ്ചാക്ഷരി മന്ത്രം, പഞ്ചാക്ഷരി സ്തോത്രം, ശിവപുരാണം, ശിവസഹസ്രനാമം എന്നിവ പാരായണം ചെയ്യുന്നത് ശിവപ്രീതിക്ക് ഉത്തമമാണ്. തിരുവാതിര ദിവസം ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും ഉത്തമമാണ്. ഇനി കാവാലം ശ്രീകുമാർ സാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തന്നെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും കൗശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും മുന്നം നാരദൻ അരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായൊഴുതപ്പോൾ ഏകദാ സീതാമധ്യേ കാണായി കന്യാരത്നം ജാതയായൊരു ദിവ്യകന്യക തനിക്കു ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേനതുമൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കലത്ര നാരദൻ എഴുന്നള്ളിനാനൊരു ദിനം എന്നോടും മഹാമുനി താനരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾനീ പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ
ദേവകാര്യാർത്ഥം പന്തികണ്ഠ നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികളർദ്ധിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയേ വന്നവതരിച്ചിതു രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മാനുഷ്യനായിടുമ്പോളിതു കാലം യോഗേശൻ മനുഷ്യനായിടുമ്പോളിതു കാലം യോഗമായ ദേവിയും മാനുഷവേഷത്തോടെ ജാതയായിതു തവ വേഷ്മനി തൽക്കാരണാൽ സാദരം ശ്രീരാമനു കൊടുക്ക മടിയാതേ. ഇനി രാമായണ ദർശനമാണ്. സ്വാമി ചിദാനന്ദപുരിയുടെ രാമായണ വ്യാഖ്യാനം കേൾക്കാം. സീതയുടെ ജന്മരഹസ്യവും ജന്മലക്ഷ്യവും ജനക മഹാരാജാവ് വെളിപ്പെടുത്തുന്ന സന്ദർഭമാണ് സ്വാമിജി ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശ്രീരാമ സീതാവിവാഹം വർണ്ണിക്കപ്പെട്ടു. ജനകൻ വൈദികമായ ചടങ്ങുകളോടുകൂടി വിവാഹകർമ്മത്തെ ചെയ്തു സീതയെ ദാനം ചെയ്യുകയാണ്. ശ്രീരാമപാദാംഭോജം കഴുകിച്ചനന്തരം ഭേരിദുന്ദുഭിമുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും തത്പാദതീർത്ഥം നിജ ശിരസി ധരിച്ചുടൻ ഉൾപുളകംഗത്തോടെ നിന്നിതു ജനകനും യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂതേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വേട്ടുലക്ഷ്മണകുമാരനും കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തന്നെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും. വൈദിക വിധിക്കനുസരിച്ച് വധുവിൻ്റെ പിതാവ് വരൻ്റെ പാദം കഴുകിച്ച് വിധിപ്രകാരം കന്യാദാനം ചെയ്തു. ഇവിടെ ശ്രീരാമൻ്റെ പാദം കഴുകിച്ചതിനെ ഏതൊരു പാദതീർത്ഥത്തെയാണോ ബ്രഹ്മാവും ശ്രീരുദ്രനും സകല ഋഷിഗണങ്ങളും ദേവഗണങ്ങളും ശിരസിൽ ധരിക്കുന്നത് സേവിക്കുന്നത് ആ പാദതീർത്ഥത്തെ സ്വന്തം ശിരസിൽ ധരിച്ച് ജനകൻ നിർവൃതിയടഞ്ഞു. തുടർന്ന് ഊർമിളയെ ലക്ഷ്മണനും മാണ്ഡവിയെ ഭരതനും ശ്രുതകീർത്തിയെ ശത്രുഘ്നനും വരിച്ചു. അങ്ങനെ എല്ലാവരും പരമാനന്ദത്തെ പ്രാപിച്ചു വൈവാഹികം കഴിഞ്ഞ്. കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും. അങ്ങനെ വൈവാഹിക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ വിശദസ്മിതപൂർവം വിടർന്ന ചിരിയോടുകൂടി തൻ്റെ വലിയൊരു സങ്കല്പം പൂർത്തിയാക്കിയ കൃതാർത്ഥതയോടുകൂടി ജനകൻ വസിഷ്ഠനും വിശ്വാമിത്രനും എല്ലാം കേൾക്കെ ഇപ്രകാരം പറഞ്ഞു. സീതയുടെ വൃത്താന്തം ജനകൻ പറയുന്ന ഭാഗമാണ്. മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പോ ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായുഴുതപ്പോൾ ഏകദാ സീതാമധ്യേ കാണായി കന്യാരത്നം. ജാതയായൊരു ദിവ്യ കന്യക തനിക്കു ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേനതുമൂലം.
പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കൽ അത്ര നാരദൻ എഴുന്നള്ളിനാനൊരു ദിനം എന്നോട് മഹാമുനി താനരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾനീ. പണ്ട് യാഗനിർവഹണത്തിന് ഭൂമി തയ്യാറാക്കുന്ന സമയത്ത് യാഗനിർവഹണത്തിന് ഭൂമി തയ്യാറാക്കുമ്പോൾ രാജാവ് തന്നെ സ്വയം, അതായത് യജമാനൻ തന്നെ സ്വയം ഭൂമി ഉഴുതുമറിക്കണം. അങ്ങനെ ജനക മഹാരാജാവ് ഒരിക്കൽ ഭൂമി ഉഴുതുമറിക്കുന്ന സമയത്ത് സീതയിൽ നിന്ന് സീത ഉഴവുചാൽ സർവലക്ഷണയുക്തയായ ഒരു കന്യകയെ ലഭിക്കുകയുണ്ടായി. ആ കന്യകയ്ക്ക് സീതയിൽ നിന്ന് ലഭിച്ചതായതുകൊണ്ട് സീത എന്ന് പേരിട്ടു. അങ്ങനെ സീതയെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് ഒരു ദിവസം സർവജ്ഞനായ നാരദ മഹർഷി അവിടെ എത്തിച്ചേർന്നു. എന്നിട്ട് സീതയുടെ വൃത്താന്തങ്ങൾ തനിക്ക് പറഞ്ഞു തന്നു എന്ന് ജനകൻ, വസിഷ്ഠനും വിശ്വാമിത്രനും എല്ലാം കേൾക്കെ വെളിപ്പെടുത്തുകയാണ്. എന്താണ് നാരദൻ പറഞ്ഞ സീതാ വൃത്താന്തം? പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാം അജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം പങ്ക്തി കണ്ഠനിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ചരുദ്രാദികൾ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയെ വന്നവതരിച്ചിതു രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും. നാരദൻ വിസ്തൃതമായി സീതാവൃത്താന്തം ജനകനോട് പറഞ്ഞു കേൾപ്പിച്ചു. അതിതാണ്, പരമാനന്ദമൂർത്തിയായ ഭഗവാൻ നാരായണൻ അജനും അവ്യയനും ഭക്തവത്സലനുമായ നാഥൻ ദേവകാര്യാർത്ഥം 10 തലകളോടൊത്ത രാവണനെ കൊല്ലുന്നതിനായി ദേവേന്ദ്രനാലും ബ്രഹ്മാവിനാലും ശ്രീരുദ്രനാലും എല്ലാം പ്രാർത്ഥിക്കപ്പെട്ടതിനാൽ ഭൂമിയിൽ വന്ന് അവതരിച്ചിരിക്കുകയാണ്. സൂര്യാന്വയം സൂര്യവംശം, സൂര്യവംശത്തിൽ രാമനായി മനുഷ്യ വേഷം സ്വീകരിച്ചുകൊണ്ട് അവതരിച്ചിരിക്കുകയാണ്. യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതുകാലം യോഗമായ ദേവിയും മാനുഷവേഷത്തോടെ ജാതയായിതു തവ വേശ്മനി തത്കാരണാൻ സാദരം ശ്രീരാമനു കൊടുക്കമടിയാതെ. അങ്ങനെ ഭഗവാൻ നാരായണൻ ശ്രീരാമനായി ഭൂമിയിൽ അവതരിച്ച അതേ സന്ദർഭത്തിൽ സാക്ഷാൽ യോഗമായാദേവി ഇതാ സീതയായിട്ട് നിൻ്റെ വീട്ടിൽ ജനിച്ചിരിക്കുകയാണ്. വേശ്മനി, വേശ്മം ഗൃഹം, വേശ്മനി ഗൃഹത്തിൽ, നിൻ്റെ ഗൃഹത്തിൽ ജനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആദരപൂർവം ഈ സീതയെ നീ രാമന് കൊടുക്കേണ്ടതാകുന്നു. ഇതാണ് നാരദൻ എന്നോട് മുമ്പ് നിർദ്ദേശിച്ചത്. ഇത്ഥം നാരദൻ അരുളി ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു. അതിനുശേഷം എൻ്റെ മനസ്സിൽ വലിയൊരു വ്യാകുലത, എങ്ങനെയാണ് സീതയെ രാമനെ ഏൽപ്പിക്കുക? എങ്ങനെ ദേവർഷി പറഞ്ഞതുപോലെ സീതയെ രാമൻ ഏൽപ്പിക്കാൻ സാധിക്കും? ഇതാണ് എൻ്റെ മനസ്സിൽ സദാ അലട്ടിക്കൊണ്ടിരുന്ന വിഷയം എന്ന് പൂർവവൃത്താന്തവും തൻ്റെ അനുഭവവും എല്ലാം വസിഷ്ഠനും വിശ്വാമിത്രനും കേൾക്കെ വെളിപ്പെടുത്തുകയാണ് ജനക മഹാരാജാവ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. രാമായണ വിശേഷങ്ങൾ മനസ്സിലാക്കിയ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് സനാതനധർമ്മത്തിൽ സ്വാമി പൂർണാമൃതാനന്ദപുരി നൽകുന്ന ശ്രീകൃഷ്ണ സന്ദേശങ്ങളാണ്. സന്ധ്യാദീപം
മഹാഭാരതത്തിലെ പല കഥാപാത്രങ്ങളിലൂടെയും അമൂല്യമായ പല സന്ദേശങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി പൂർണാമൃതാനന്ദപുരി ശന്തനുവിൻ്റെ പതനത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് വിശദീകരിക്കുന്നത്. ഓം അമൃതേശ്വര്യേ നമഃ. മഹാഭാരതത്തിൽ പല കഥാപാത്രങ്ങളിലൂടെ അമൂല്യമായ അനവധി സന്ദേശങ്ങളാണ് വ്യാസ ഭഗവാൻ ലോകത്തിന് സമ്മാനിക്കുന്നത്. അതിൽ മഹാഭിഷൻ എന്ന ചക്രവർത്തിയുടെ പതനത്തിൻ്റെ കഥ പറയുന്നുണ്ട്. ശന്തനുവായി പിന്നീട് ജനിക്കേണ്ടി വന്ന രാജാവിൻ്റെ കഥ. മഹാഭിഷൻ അനവധി അശ്വമേധ യജ്ഞങ്ങളും യാഗങ്ങളുമൊക്കെ നടത്തി ഏറെ പുണ്യം നേടി സ്വർഗപ്രാപ്തിക്ക് വേണ്ടി നടത്തിയ സൽക്കർമ്മങ്ങൾ, അതിലൂടെ സ്വർഗത്തിലൊരു സ്ഥാനവും കിട്ടി. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിൽ വരുന്നയാൾ സ്വർഗത്തിലെ സൗഭാഗ്യങ്ങൾ കണ്ട് അമ്പരന്നു പോകും. എന്തു മനസ്സിൽ ചിന്തിച്ചാലും അപ്പോൾ തന്നെ അത് പ്രാപ്യമാകുന്നു. അപ്പോൾ ചിന്തിക്കുന്നത് സൂക്ഷിച്ചു വേണം, അതാണ് പ്രശ്നം. ചിന്തിച്ചതാണ് പ്രശ്നമായത്. വളരെ പ്രയാസപ്പെട്ട് പരീക്ഷണങ്ങൾ കടന്നാണ് സ്വർഗം കിട്ടിയത്. സ്വർഗത്തിൽ ബ്രഹ്മദേവൻ പുത്രിയായ ഗംഗാദേവിയോടൊപ്പം സദസ്സിലേക്ക് വരുമ്പോൾ കാമചിന്തയോടെ ഒന്ന് നോക്കി. ബ്രഹ്മസദസ്സിൽ സ്ഥാനം കിട്ടിയ രാജാവിൻ്റെ ചിന്ത ബ്രഹ്മദേവന് പെട്ടെന്ന് മനസ്സിലായി. നോക്കിയത് നല്ല ഉദ്ദേശത്തോടുകൂടിയായിരുന്നില്ല, കാമചിന്തയോടുകൂടിയായിരുന്നു. അപ്പോൾ തന്നെ ബ്രഹ്മദേവൻ ഒരു ശാപവും കൊടുത്തു, പുറത്താക്കി. നീ കാമചിന്തയോടെ ഗംഗയെ നോക്കിയതുകൊണ്ട് വീണ്ടും ഭൂമിയിൽ പോയി കുറേ വികാര വിചാരങ്ങൾ സമ്മാനിക്കുന്ന വേദനകളും യാതനകളും ഒക്കെ അനുഭവിച്ചിട്ട് വരിക. ഗംഗാദേവിക്കും കിട്ടി ശിക്ഷ, അശ്രദ്ധമായി വസ്ത്രം ധരിച്ചതിന്. കാമചിന്ത കൊണ്ട് നോക്കിയാലും കാമചിന്ത ഉണർത്തുന്ന വിധത്തിൽ വസ്ത്രം ധരിച്ചാലും ശാപമുറപ്പാണ്. അഷ്ടവസുക്കളും ശാപത്തിന് നേരത്തെ ഇരകളായിരുന്നു. കാമധേനുവിനെ സ്വന്തമാക്കാൻ തെറ്റായ മാർഗം സ്വീകരിച്ചതിന് അഷ്ടവസുക്കൾ ഗംഗാദേവിയോട് പറഞ്ഞു, ഗംഗാദേവി മഹാഭിഷനെ രക്ഷിക്കാനായിട്ട് പോവുകയല്ലേ, അപ്പോൾ ഞങ്ങളെക്കൂടെ ഒന്ന് രക്ഷിക്കണേ. കാരണം ഗംഗാദേവി മാതാവാകാൻ സമ്മതിച്ചാൽ ശാപം വേഗം തീരും, പുത്രന്മാരായി ജനിക്കാൻ ഒരവസരം തന്നാൽ മതി, ഉടൻ തന്നെ തിരിച്ചു പോരാം. ഗംഗാദേവി അവരെ രക്ഷിക്കാൻ തയ്യാറാകുന്നു, ഭൂമിയിൽ വരുന്നു. അങ്ങനെ ശന്തനു ഗംഗാദേവിയെ കാണുന്നു. ഈ കഥയെല്ലാം അറിയുന്ന ഗംഗ ശന്തനുവിനെ പാപമുക്തനാക്കാൻ എത്തുന്നു. ശന്തനു ഗംഗയെ വിവാഹം കഴിക്കുന്നു. അതിൽ അഷ്ടവസുക്കൾ മക്കളായി ജനിക്കുന്നു. അവർ ജനിച്ച ഉടൻ തന്നെ ഗംഗാനദിയിൽ എറിയുന്നു. നമ്മൾ കഥയറിയാതെ ഈ നാടകം കണ്ടാൽ ക്രൂരമായ പ്രവൃത്തിയാണെന്ന് തോന്നാം. പക്ഷേ ഗംഗാദേവി ചെയ്തത് അവരെ രക്ഷിക്കുകയായിരുന്നു. അഷ്ടവസുക്കളെ ശാപമുക്തരാക്കാൻ വേണ്ടി തൻ്റെ വയറ്റിൽ ജനിക്കാൻ അവസരമൊരുക്കി. ഓരോ കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴും കയ്യിലെടുത്ത് നിഷ്കരുണം ഗംഗാതീരത്തിലേക്ക് വലിച്ചെറിയുന്നത് കണ്ട് നെഞ്ച് പൊട്ടി തകർന്ന് ശന്തനു കരയുവാൻ തുടങ്ങി. തടസ്സം പറയാൻ പറ്റില്ല, കാരണം ശപഥം ചെയ്തുപോയി. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കൊടുത്തുപോയ വാക്കാണ്, ഞാൻ എന്തു ചെയ്താലും ചോദ്യം ചെയ്തു പോകരുത്. ഇതായിരുന്നു ഗംഗാദേവിയുടെ ആവശ്യം. ആ ശപഥം കാരണം തൻ്റെ അരുമ കുഞ്ഞുങ്ങളെ നിഷ്കരുണം ഗംഗയിലേക്ക് വലിച്ചെറിയുന്ന ആ സ്ത്രീയോട് ഒന്നും പറയാനാവാതെ നിസ്സഹായനായി വിലപിക്കുവാനേ കഴിയുന്നുള്ളൂ. ഏതായാലും ആ വാഗ്ദാനം കൊണ്ടുചെന്നെത്തിക്കുന്നത് ഒരു മഹാഭാരത യുദ്ധത്തിലായിരിക്കും എന്ന് ശന്തനു ഒരിക്കലും ഓർത്തു കാണില്ല. താൻ ഒരു സാധാരണ പ്രജയല്ല എന്ന് ശന്തനു ചിന്തിക്കേണ്ടതായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ രാജാവാണ്, രാജ്യത്തിനോടും പ്രജകളോടും കടപ്പെട്ടിരിക്കുന്ന രാജാവ്.
അങ്ങനെയുള്ള ഒരാൾ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി വാഗ്ദാനങ്ങൾ നൽകാൻ പാടില്ല എന്ന മഹത്തായ സന്ദേശം മറന്ന് എന്തു ചെയ്താലും ചോദ്യം ചെയ്യില്ല എന്ന കരാറിന് സമ്മതിക്കുന്നു. ഒന്ന് നോക്കിയാൽ എന്താണ് കുഴപ്പം? ഒന്ന് നോക്കിയാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? ഇല്ല, ചിലപ്പോൾ മനക്കോട്ടകൾ തകർന്നു വീഴും. നല്ല വേഗതയിൽ കാർ ഓടിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടു. ഫോണിലേക്ക് ഒന്ന് നോക്കിപ്പോയി. കാർ അപകടത്തിൽപ്പെട്ടു. ആ അപകടത്തിൻ്റെ ഭീകരത അനുഭവിക്കേണ്ടി വന്നത് വെറും നോട്ടപ്പിശകു കൊണ്ടാണ്. അത് ശ്വാസം കിട്ടാത്ത മരണവെപ്രാളത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന് കരുതിയില്ല. അവസാനം ചിലപ്പോൾ മരിച്ചുവെന്നും വരാം. പക്ഷേ ഇതേപോലെ ഒരു നോട്ടം മതി ജീവഗതി മാറിപ്പോകുവാൻ. അതുകൊണ്ട് ഒരു നോട്ടം പോലും പ്രധാനമാണ്. നോക്കേണ്ടിടത്തെ നോക്കാവൂ. അപ്പോഴുള്ള മനസ്സിൻ്റെ ഭാവം പോലും പകർത്തിയെടുക്കുവാൻ പ്രകൃതിക്ക് സജ്ജീകരണങ്ങളുണ്ട്. ഒരു ചിന്ത പോലും നമ്മുടെ ഭാവിയെ മാറ്റിമറിക്കും എന്ന് ബോധ്യപ്പെടുത്താനാണ് വ്യാസമുനി ഇതൊക്കെ പറഞ്ഞു തരുന്നത്. പുണ്യം മാത്രം ചെയ്യുന്നവർ എത്തിപ്പെടുന്ന സ്വർഗലോകത്തിൽ പോലും അശുഭകരമായ ചിന്തയോടുകൂടി ഒരാൾ ജീവിക്കാൻ ശ്രമിച്ചാൽ പിന്നെ നരകയാതന അനുഭവിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും ലഭിക്കുക. ഓരോ കുഞ്ഞും പിറക്കുമ്പോഴും ഗംഗാദേവി നിഷ്കരണം അതിനെ ഗംഗയിലേക്ക് വലിച്ചെറിയുന്നു. അത് കണ്ണീരോടെ ശാന്തനുവിന് കാണേണ്ടി വന്നു. അവസാനത്തെ കുഞ്ഞിനെ എറിയാൻ ഒരുങ്ങുമ്പോൾ രാജാവ് അറിയാതെ പറഞ്ഞു പോകുന്നു, അരുതേ, അവസാനത്തെ പുത്രനെ കൊല്ലരുത് എന്നാവശ്യപ്പെടുമ്പോൾ ഗംഗാദേവി പറഞ്ഞു, നിങ്ങൾ വാഗ്ദാനം ലംഘിച്ചു, ഞാനിതാ പോകുന്നു, എൻ്റെ ഉദ്ദേശം കഴിഞ്ഞു, ഈ കുഞ്ഞിനെ ഞാൻ ഇപ്പോൾ കൊണ്ടുപോകാം, എന്നിട്ട് അവന് വേണ്ട പരിശീലനം നൽകി തിരിച്ചു തരാം. അങ്ങനെ ഗംഗാദേവി ഗംഗാദത്തിനെ കൊണ്ടുപോയിട്ട് സകല വിദ്യകളും പഠിപ്പിച്ച് അമാനുഷിക തലത്തിലേക്ക് ഉയർത്തിയിട്ട് തിരിച്ചേൽപ്പിക്കുന്നു. പിന്നീട് മഹാഭാരത കഥയിലെ ഭീഷ്മ പിതാമഹനായി ഗംഗാദത്തൻ മാറുന്നു. വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ എത്രമാത്രം ശ്രദ്ധിക്കണമെന്ന് ശന്തനുവിൻ്റെ കഥയിലൂടെ വ്യാസഭഗവാൻ നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിനുള്ള അനുഗ്രഹത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം. ഇനി ദീപാരാധനയാണ്. മൂഢവിചാരത്താൽ ആത്മാവിനെ പീഡിപ്പിച്ചോ അന്യനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചോ ചെയ്യുന്ന തപസ്സും പൂജയും തമസ്സാകുന്നു എന്ന ഭഗവത്ഗീതാ വാക്യം ഓർത്തുകൊണ്ട് ആരതി ദർശിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. മനമൊരു ഭക്തി കടലായി മാറുന്നു.